ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എടെക് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ആസാദ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് മാക്ബുക്ക് എയർ 2017 LCD റീപ്ലേസ്മെൻറ്റ്. LCD എങ്ങനെ റീപ്ലേസ് ചെയ്യാം എന്നുള്ള ട്യൂട്ടോറിയലാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഞാൻ ഇന്നിവിടെ റീപ്ലേസ് ചെയ്യാൻ പോകുന്നത് മാക്ബുക്ക് എയർ 2017 മോഡൽ നമ്പർ A1466. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആദ്യമായി ബാക്കിലെ സ്ക്രൂസ് എല്ലാം റിമൂവ് ചെയ്യുക. ടോട്ടൽ 10 സ്ക്രൂസ് ഉണ്ട്, അത് റിമൂവ് ചെയ്യുക. സ്ക്രൂസ് റിമൂവ് ചെയ്ത ശേഷം ആദ്യം പവർ ഡിസ്കണക്ട് ചെയ്യുക. ഇതാണ് പവർ കേബിൾ, ഡിസ്കണക്ട് ചെയ്യുക. അടുത്തത് ഫാനിൻ്റെ മുകളിൽ ഒരു റിബൺ കേബിൾ ഉണ്ടാവും, അത് റിമൂവ് ചെയ്യുക. ഫാനിൻ്റെ മുകളിലായി ഒരു റബ്ബർ ഗ്യാസ്കറ്റ് ഉണ്ട്, അത് റിമൂവ് ചെയ്യുക. ഇനി ഫാനിൻ്റെ 3 സ്ക്രൂസ് ഉണ്ട്, അത് റിമൂവ് ചെയ്തെടുക്കുക. അടുത്തത് പവർ സപ്ലൈ കേബിളാണ്, ഇത് റിമൂവ് ചെയ്യുക. അടുത്തത് ലെഫ്റ്റ് സൈഡ് സ്പീക്കർ കേബിൾ റിമൂവ് ചെയ്യുക. അടുത്തത് പവർ സപ്ലൈ ബോർഡ് റിമൂവ് ചെയ്യുക. അത് മുഴുവനായും ഓപ്പൺ ചെയ്യണമെന്നില്ല, അതിൻ്റെ അടിയിലൂടെ പോകുന്ന കേബിൾ, LCDയിലേക്ക് പോകുന്ന കേബിൾ എടുക്കാൻ വേണ്ടി മാത്രമാണ് അത് റിമൂവ് ചെയ്യുന്നത്. ഇനി വൈഫൈ ആൻഡ് ബ്ലൂടൂത്ത് കേബിൾ ഓപ്പൺ ചെയ്യാം. ഇതാണ് വൈഫൈയുടെയും ബ്ലൂടൂത്തിൻ്റെയും കേബിൾ, ആൻറ്റിന കേബിൾ എന്ന് പറയും. ഇനി LCDയുടെ ഇഞ്ചസിൻ്റെ ഒരു 6 സ്ക്രൂസ് ഉണ്ട്, അത് റിമൂവ് ചെയ്യുക.
ഇവിടെ എൽ സി ഡിയിലേക്ക് പോകുന്ന ഡാറ്റ കേബിൾ കണക്ഷൻ ഉണ്ട് അത് ഓപ്പൺ ചെയ്യുക ഇഞ്ചസിൻ്റെ സ്ക്രൂസ് എല്ലാം ഓപ്പൺ ചെയ്ത ശേഷം ആംഗിൾ ടേപ്പിൽ വെച്ച് എൽ സി ഡി റിമൂവ് ചെയ്യുന്നതായിരിക്കും എളുപ്പമായ രീതി ഇനി ഈ മൈക്ക്ബുക്ക് എയറിൻ്റെ എൽ സി ഡി നമുക്ക് അൺബോക്സ് ചെയ്യാം ഇത് ഓൺലൈനിൽ വരുത്തിയതാണ് ഇതിൻ്റെ ടോട്ടൽ പ്രൈസ് $124.26 ആണ് ഇത് അലി എക്സ്പ്രസ് എന്ന സൈറ്റിൽ നിന്ന് ഞാൻ ഓൺലൈനിൽ വരുത്തിയതാണ് 15 ദിവസം കൊണ്ട് നമുക്ക് ഡെലിവറി ആയി ഇവിടെ നല്ല ക്വാളിറ്റിയാണ് നല്ല പാക്കിംഗ് ആണ് ഒറിജിനൽ പോലെ തന്നെയുണ്ട് അവരവകാശപ്പെടുന്ന ഒറിജിനൽ എന്നാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഒറിജിനൽ ആണെന്നുള്ളത് പക്ഷേ ഒറിജിനൽ പോലെ തന്നെയുണ്ട് പുതിയ എൽ സി ഡി ഫിക്സ് ചെയ്യുമ്പോഴും ആംഗിൾ ടൈപ്പിൽ വെച്ച് തന്നെ ഫിക്സ് ചെയ്യാൻ ശ്രമിക്കുക അതിനുശേഷം എല്ലാ കേബിളുകളും റീകണക്ട് ചെയ്യുക വളരെ ശ്രദ്ധിച്ചു വേണം പ്രത്യേകിച്ച് ഫാനിൻ്റെ കേബിൾ ഫിക്സ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് ചെറിയ റിബൺ കേബിളാണ് അത് ശരിയായി ഫിക്സ് ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഫാൻ വർക്ക് ചെയ്യില്ല ബാക്കി എല്ലാ കേബിളുകളും ഒരുവിധം ഈസിയാണ് ഫിക്സ് ചെയ്യാൻ ഫാൻ കേബിൾ മാത്രം കുറച്ച് ഡിഫിക്കൽട്ടാണ് അത് വളരെ ശ്രദ്ധിച്ച് വേണം ഫിക്സ് ചെയ്യണമെങ്കിൽ ഇനി ബാക്ക് കവർ ഇട്ട ശേഷം നമുക്ക് സിസ്റ്റം ഓൺ ചെയ്ത് നോക്കാം വർക്കിംഗ് ആണോ എന്നുള്ളത് ഇപ്പോൾ നമ്മുടെ സിസ്റ്റം ബൂട്ടായി വരുന്നുണ്ട് ഓക്കെ എൽ സി ഡി വർക്കിംഗ് ആണ് കുഴപ്പമില്ല ഒറിജിനാലിറ്റി അത്രയ്ക്കും പഴയ സ്ക്രീനിൻ്റെ ഒറിജിനാലിറ്റി ഇല്ലെങ്കിലും ഒരു 85% ഓക്കെയാണ് ഈ വീഡിയോ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്